السلام عليكم ورحمة الله تعالى وبركاته ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുക ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒന്നാണ് മൂക്കിൽ നിന്ന് രക്തം ഒലിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് ടിപ്സുകളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറയുന്ന വിഷയങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ പ്രവർത്തിക്കാവൂ ആദ്യമായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് രോഗം വന്നാൽ ഉടനെ തന്നെ ഡോക്ടർമാരെ സമീപിക്കും അഥവാ വളരെ പെട്ടെന്ന് തന്നെ ഒരു ആശ്വാസം ലഭിക്കാൻ ശമനം ലഭിക്കാൻ പറ്റും വിധത്തിലാണ് ഞാൻ ഇത്തരം ടിപ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതിൻ്റെ പിന്നാലെ മാത്രം നിൽക്കാതെ ഉദാഹരണമായി മൂക്കിൽ നിന്നൊക്കെ വലിയ വല്ലാതെ രക്തങ്ങളെ ഒലിക്കുന്നവരാണെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു നാട്ടുവൈദ്യം എന്ന നിലക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില എളുപ്പരൂപത്തിൽ ചെയ്യാൻ പറ്റുന്ന വിദ്യകൾ മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് അഥവാ മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് പല കാരണങ്ങൾ കൊണ്ടാണ് രക്തസ്രാവം ഉണ്ടാകുന്നത് അഥവാ മൂക്കിൽ പ്രണമുണ്ടാകുക അഥവാ കുരുണ്ടാകുക കുരു ഉണ്ടെങ്കിലും സാധാരണ ചില ആളുകളിൽ നിന്ന് രക്തം ഒലിക്കാറുണ്ട് അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ഉണ്ടായാലും നല്ല രക്തസമ്മർദ്ദം ഉണ്ടായാലും പിന്നെ അതുപോലെ മൂക്കിന് എവിടെയെങ്കിലും തട്ടുകയോ വീഴുകയോ വല്ല അടികൊള്ളുകയോ ചെയ്താലും ഇതുപോലെ രക്തസ്രാവം ഉണ്ടാകാം അങ്ങനെ പല കാരണങ്ങളാണ് അപ്പോൾ അതുപോലെ തന്നെ ഹൃദ്രോഗമുണ്ടായാലും അതുപോലെ സൈനസൈറ്റിസ് എന്ന് പറയും അഥവാ സൈനസൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾ മൂലവും എന്തുണ്ടാവാം മൂക്കിൽ നിന്ന് രക്തം ഒലിക്കാറുണ്ട് അപ്പോൾ പല കാരണങ്ങൾ മുഖേനയും രക്തം മൂക്കിൽ നിന്ന് ഒലിക്കാറുണ്ട് അപ്പോൾ നാം ചെയ്യേണ്ടത് പാക്കിൻ്റെ വലിപ്പത്തിലുള്ള മാന്തളത്തിൻ്റെ പിഞ്ചുകായി ഭക്ഷിച്ചാൽ അത്തരം ആളുകൾക്ക് ശമനം ഉണ്ടാകും അതുപോലെ തന്നെ മലർന്ന് കിടന്നുകൊണ്ട് ഐസിൽ മുക്കിയ തുണി ആ തുണി മുക്കി മേൽ എന്താണ് അല്പസമയം വെച്ച് ഇരുന്നാൽ ഈ മൂക്കിൽ നിന്ന് രക്തം ഒലിക്കുന്നതിന് വലിയ മാറ്റങ്ങൾ ലഭിക്കുന്നതാണ് ഈ ഐസ് ഒരു നാടൻ കോട്ടൻ്റെ തുണി മുക്കി അല്ലെങ്കിൽ ഐസ് കെട്ടി മൂക്കിൻ്റെ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ രക്തം ഒലിക്കുന്നതിന് നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കുരു കളഞ്ഞ നെല്ലിക്ക പ്രത്യേകം ശ്രദ്ധിക്കണം കുരു കളഞ്ഞ നെല്ലിക്ക അഥവാ പച്ച നെല്ലിക്ക 10 ഗ്രാം എടുത്ത് 2 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ച് അത് നന്നായി കുതിർത്തി രാവിലെ അരിച്ചെടുത്ത് അത് കുടിക്കുക അത് അരിച്ചെടുത്തിട്ട് കുടിക്കുക നെല്ലിക്കയുടെ ആ ചണ്ടി ബാക്കി ഭാഗം നന്നായി അത് അരച്ച് നന്നായി കുഴമ്പ് പോലെ രൂപത്തിലാക്കി ഉച്ചയിലും നെറ്റിയിലും അതുപോലെ മൂക്കിൻ്റെ മേലിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക എന്നാലും മൂക്കിൽ നിന്ന് രക്തം ഒലിക്കുന്നതിന് വലിയ ആശ്വാസം നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ മായക്ക പൊടിച്ച് മണപ്പിച്ചാലും ഇൻഷാഅള്ളാ മൂക്കിൽ നിന്ന് രക്തം ഒലിക്കുന്നതിന് വലിയ മാറ്റങ്ങൾ ഇൻഷാഅള്ളാ ഉണ്ടാകും അപ്പോൾ പല ആളുകളും എന്നെ വിളിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടാകാം
ഞാനിപ്പോൾ ഉള്ളത് ബഹ്റൈനിലാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം ഒരു സ്കൂളാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, അപ്പോൾ എൻ്റെ നമ്പറിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ വാട്സപ്പ് മുഖേന ബന്ധപ്പെടുക. ഇതിൻ്റെ നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പല സംശയങ്ങൾ ചോദിക്കാനുള്ളവരുണ്ടാകും, അവർക്ക് വേണ്ടി ഒന്നും കൂടി എൻ്റെ നമ്പർ ഞാൻ പറയുകയാണ്. എൻ്റെ നമ്പർ 94 94 97 0 15 400. ഒന്നും കൂടി പറയാം, 94 97 0 15 400. ഇതാണ് എൻ്റെ നമ്പർ. വാട്സപ്പ് മുഖേന ബന്ധപ്പെട്ട് നിങ്ങൾ ഒഴിച്ചുവിട്ടാൽ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് അതിൻ്റെതായ മറുപടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. എൻ്റെ നമ്പറിൽ ഫോൺ ചെയ്താൽ കിട്ടിക്കൊള്ളണം എന്നില്ല, ഞാൻ ബഹ്റൈനിൽ ആയതുകൊണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക. ഇതുപോലത്തെ നല്ല വീഡിയോകളുമായി ഇനിയും ഇൻഷാ അള്ളാ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. അതുപോലെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അള്ളാഹു പൂർണ്ണ ശമനം ലഭിക്കട്ടെ, ശമനം അള്ളാഹു നൽകട്ടെ. അതുപോലെ തന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടിക്കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി തആല വ ബറകാതുഹു.